സ്തോത്രം. കർത്താവിൻ്റെ അതിപരിശുദ്ധമായ തിരുനാമം ഈ മനോഹരമായ പ്രഭാതത്തിൽ വാഴ്ത്തപ്പെടുമാറാകട്ടെ. വീണ്ടും നമുക്ക് ഒരുമിച്ച് ഒരു പ്രഭാതം കൂടെ കർത്താവ് തന്നതിനായിട്ട് നമുക്ക് സ്തോത്രം ചെയ്യാം. മാർച്ച് മാസം 16-ാം തീയതി പ്രഭാതത്തിൽ, ഈ വെള്ളിയാഴ്ച പ്രഭാതത്തിൽ നമുക്ക് ഒരുമിച്ച് കർത്താവിൻ്റെ പൊന്മുഖത്തേക്ക് നോക്കി കർത്താവിനെ മഹത്വപ്പെടുത്തുവാൻ, സ്തുതിക്കുവാൻ, ആരാധിക്കുവാൻ, തിരുവചനം ധ്യാനിക്കുവാൻ നമുക്ക് സ്വർഗത്തിൽ നിന്നും ആമേൻ ലഭിച്ചിരിക്കുന്ന നല്ല അവസരങ്ങൾക്കായിട്ട് നമുക്ക് കർത്താവിന് സ്തോത്രം ചെയ്യാം. കഴിഞ്ഞ മുകൾ കാലം കർത്താവ് നമ്മളെ അത്ഭുതകരമായി സൂക്ഷിച്ചു, നന്ദിയോടെ സ്തോത്രം. കർത്താവിൻ്റെ കൃപകളെ ഓർത്തുനിന്ന് സ്തോത്രം ചെയ്താട്ടെ. കർത്താവിൻ്റെ സ്നേഹത്തെ ഓർത്ത് സ്തോത്രം ചെയ്താട്ടെ. കഴിഞ്ഞ രാത്രിയിലും കർത്താവിൻ്റെ വലിയ കൃപ നമ്മൾ അനുഭവിച്ചല്ലോ. ഈ പ്രഭാതത്തിൽ നമുക്ക് ഉണർന്നങ്ങയെ സ്തുതിക്കുവാൻ സർവശക്തനായവൻ തന്നിരിക്കുന്ന നല്ല അവസരങ്ങൾക്കായിട്ട് പ്രിയപ്പെട്ട ദൈവമക്കളെ, നിറഞ്ഞ ഹൃദയത്തോടെ, സന്തോഷമുള്ള മനസ്സോടെ, ഹാലലുയ, നന്ദി നിറഞ്ഞ ഹൃദയത്തോടെ കർത്താവിന് സ്തോത്രം ചെയ്താട്ടെ. ഹാലലുയ, ഹാലലുയ, സ്തോത്രം, സ്തോത്രം. യഹോവ നല്ലവനല്ലോ, അവൻ്റെ ദയ ഇന്നും എന്നേക്കുമുള്ള ദയകനായി. മഹാത്ഭുതങ്ങളെ ചെയ്യുന്ന നമ്മുടെ കർത്താവിനെ സന്തോഷത്തോടെ സ്തുതിച്ചാട്ടെ, ആനന്ദത്തോടെ സ്തുതിച്ചാട്ടെ. സങ്കീർത്തനങ്ങൾ 100-ൽ പറയുന്നു, സകല ഭൂവാസികളുമായുള്ള ഒരേ യഹോവയ്ക്ക് ആർപ്പെടുവീൻ. അമേൻ. വേദവസ്തം പറയാം, സകല ഭൂവാസികളുമായുള്ള ഒരേ, ഭൂമിയിൽ വസിക്കുന്ന സകലരുമേ നിങ്ങൾ യഹോവയ്ക്ക് ആർപ്പെടുവീൻ. ഹാലലുയ, സന്തോഷത്തോടെ യഹോവയെ സേവിപ്പീൻ, സംഗീതത്തോടെ അവൻ്റെ സന്നിധിയിൽ വരുവീൻ. അപ്പൊ ദൈവസന്നിധിയിലേക്ക് വരുമ്പോൾ എന്താ, അവനെ മഹത്വപ്പെടുത്തുന്ന സംഗീതവുമായി അവൻ്റെ അടുക്കലേക്ക് വരുവീൻ. യഹോവ തന്നെ ദൈവം എന്നറിവീൻ, അവൻ നമ്മെ ഉണ്ടാക്കി, നാം അവനുള്ളവരാകുന്നു, അവൻ്റെ ജനവും അവൻ മേയ്ക്കുന്ന ആടുകളും തന്നെ. അമേൻ. യഹോവ തന്നെ ദൈവം എന്നറിവീൻ, അവൻ നമ്മെ ഉണ്ടാക്കി, നാം അവനുള്ളവരാകുന്നു, അവൻ്റെ ജനവും അവൻ മേയ്ക്കുന്ന ആടുകളും. അപ്പം നല്ല ഒരു ബോധ്യം നമുക്കുണ്ടാകണം, യഹോവ തന്നെ ദൈവം എന്നറിവീൻ. ഓക്കെ, രണ്ട്, അവൻ നമ്മെ ഉണ്ടാക്കി, നമ്മുടെ ക്രിയേറ്റർ, നമ്മളെ സൃഷ്ടിച്ചവൻ അവനാണ്. അമേൻ. അമേൻ. ഒരു കാര്യം ഒരാൾ സൃഷ്ടിക്കുമ്പോൾ അല്ലെങ്കിൽ ഒരാൾ ഉണ്ടാക്കുമ്പോൾ അതെന്തിനു വേണ്ടിയാണ്? അദ്ദേഹത്തിന് വേണ്ടിയാണ് ഉണ്ടാക്കുന്നത്. അതുപോലെ നാം അവനുള്ളവരാകുന്നു, അത് മറന്നു പോകരുത്. ഈ ഭൂമിയിൽ നമ്മൾ ജീവിക്കുമ്പോൾ നമുക്ക് നല്ല തികഞ്ഞ ബോധ്യം വേണം, ഞാൻ അവനുള്ളവനാണ്, ഞാൻ അതിൻ്റെ കർത്താവിനു ാണ്. ഹല്ലേലൂയ, ഞാൻ എൻ്റെ കർത്താവിനുള്ളവനാണ്. ആ ബോധ്യമുണ്ടോ നിങ്ങളുടെ ജീവിതം ധന്യമാകും. ആ ബോധ്യമുണ്ടോ രോഗശക്തികൾ നിങ്ങളെ വിട്ടുപോകും. ആ ബോധ്യമുണ്ടോ നിങ്ങളുടെ മനസ്സിൽ നിന്നെല്ലാം നിരാശകളും മാറിപ്പോകും. കാരണം ഞാൻ ആർക്കുള്ളവനാ? ഞാൻ സർവശക്തനായ ദൈവത്തിനുള്ളവനാ, അഖിലാണ്ടത്തിൻ്റെ ഉടയവനായ ദൈവത്തിനുള്ളവനാ, ആഴിയുടെയും മൂഴിയുടെയും ഉടമസ്ഥനായ ദൈവത്തിനുള്ളവനാ, അല്ലെങ്കിൽ ഉള്ളവളാ? അവൻ സകലത്തെയും ഉളവാക്കിയ ദൈവത്തിനുള്ളവനാ ഞാൻ. അമേൻ. അടുത്ത പറയുന്നത്, അവൻ്റെ ജനവും അവൻ മേയിക്കുന്ന ആടുകളും തന്നെ. ഞാൻ അവൻ്റെ ജനവും അവൻ മേയിക്കുന്ന ആടുകളുമാണ്. അവൻ നിന്നെ മേയ്ക്കുകയാണെങ്കിൽ അവൻ സ്വസ്ഥതയുള്ള വെള്ളത്തിൻ്റെ അരികത്തേക്ക് നടത്തും. അവൻ നിന്നെ മേയ്ക്കുകയാണെങ്കിൽ നിനക്കൊന്നിനും മുട്ടുവരികയില്ല. അവൻ നിന്റെ കാലിടറിപ്പോകുവാൻ അവൻ അനുവദിക്കത്തില്ല. ആ ബോധ്യമുണ്ടോ? അവൻ്റെ വാതിലുകളിൽ സ്തോത്രത്തോടും അവൻ്റെ പ്രാകാരങ്ങളിൽ സ്തുതിയോടും കൂടെ വരുവീൻ. അവന് സ്തോത്രം ചെയ്ത് അവൻ്റെ നാമത്തെ വാഴ്ത്തുവീൻ. ഈ പ്രഭാതത്തിൽ ആ നാമത്തെ വാഴ്ത്തിയാട്ടെ, ആ നാമത്തെ ഒന്ന് ഉയർത്തിയാട്ടെ. ഹല്ലേലൂയ, യഹോവ നല്ലവനല്ലോ, അവൻ്റെ ദയ എന്നേക്കുമുള്ളത്, അവൻ്റെ വിശ്വസ്ത തലമുറ തലമുറയായും ഇരിക്കുന്നു. ഈ പ്രാവശ്യം നമുക്ക് കർത്താവിനെ സ്തുതിപ്പാൻ സർവശക്തനായ ദൈവം അവസരം ഒരുക്കി തന്നപ്പോൾ, ആരോഗ്യത്തെ തന്നപ്പോൾ, ആയുഷ്യത്തെ തന്നപ്പോൾ, ദൈവം ഇതിലെ സന്തോഷത്തോടെ കർത്താവിന് സ്തോത്രം ചെയ്താട്ടെ, സംഗീതത്തോടെ അവന് സ്തോത്രം ചെയ്താട്ടെ, അവൻ്റെ സന്നിധിയിൽ ആനന്ദിച്ചാട്ടെ, അവൻ്റെ സന്നിധിയിൽ ആർപ്പിട്ടാട്ടെ. അവൻ വലിയവനല്ലേ? അവൻ വിശ്വസ്തനായ ദൈവം. അവന് കഴിയാത്ത യാതൊരു കാര്യവുമില്ല, കേട്ടോ. അതുകൊണ്ട് സന്തോഷത്തോടെ കർത്താവിന് സ്തോത്രം ചെയ്യുക. അവൻ നല്ലവനല്ലോ, അവൻ്റെ ദയ ഇന്നും എന്നേക്കുമുള്ളത്. ഇന്ന് ഈ വെള്ളിയാഴ്ച മിഡിൽ ഈസ്റ്റ് മുഴുവനും കർത്താവിനെ ആരാധിക്കുന്ന ദിവസമാണ്. നമുക്ക് ഒരുമിച്ച് കർത്താവിനെ ഒന്ന് നന്ദി പറയാം. മിഡിൽ ഈസ്റ്റിനെ ഓർത്ത് എല്ലാ ദൈവമക്കളും ഒന്ന് സ്തോത്രം ചെയ്ത്. നിങ്ങൾ ഒരുപക്ഷെ നിങ്ങൾ ആഫ്രിക്കയിലായിരിക്കാം, നിങ്ങൾ യു കെയിലായിരിക്കാം, നിങ്ങൾ ഇന്ത്യയിലാകാം, നിങ്ങൾ അമേരിക്കയിലാകാം, ഏത് രാജ്യത്ത് നിങ്ങൾ ഇരിക്കുന്നുവെങ്കിലും ഇപ്പോൾ നിങ്ങൾ പെട്ടെന്ന് മിഡിൽ ഈസ്റ്റിനെ ഓർത്തൊന്ന് സ്തോത്രം ചെയ്ത്. മിഡിൽ ഈസ്റ്റിൽ നിങ്ങളുടെ മനസ്സിൽ വരുന്ന രാജ്യങ്ങളെ ഓർത്തൊന്ന് സ്തോത്രം ചെയ്ത്. കർത്താവിൻ്റെ നിങ്ങൾക്കറിയാവുന്ന ആ മിഡിൽ ഈസ്റ്റിലുള്ള അഭിഷക്തന്മാരെ ഓർത്തൊന്ന് സ്തോത്രം ചെയ്താട്ടെ. അവിടെയുള്ള ചർച്ചുകളെ ഓർത്ത് സ്തോത്രം ചെയ്താട്ടെ. ഇന്ന് പകൽ യേശുവിൻ്റെ നാമത്തിൽ മിഡിൽ ഈസ്റ്റിൽ ഒരു ഉണർവുണ്ടാകട്ടെ. ദൈവത്തിൻ്റെ വലിയ മഹത്വം കർത്താവേ നിറങ്ങി വരുന്നതിനായി സ്തോത്രം. സ്വർഗം തുറന്ന് അങ്ങയുടെ പ്രവൃത്തി കാണുവാൻ കർത്താവേ, യേശു ക്രിസ്തുവിൻ്റെ ആ കൈകളുടെ പ്രവൃത്തി ഇന്ന് ദൈവസഭകളിൽ വെളിപ്പെട്ടു വരുന്നതിനായി സ്തോത്രം. ഞങ്ങൾ മിഡിൽ ഈസ്റ്റിനെ അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു. വലിയ ദൈവകൃപ കൊണ്ട് നിറയ്ക്കുന്നതിനായിട്ട് സ്തോത്രം. വലിയ ദൈവശക്തി വ്യാപരിക്കുന്നതിനായി സ്തോത്രം. അങ്ങേക്കൊന്നും അസാധ്യമല്ലല്ലോ, അങ്ങ് അത്ഭുതത്തിൻ്റെ ദൈവമല്ലേ, അങ്ങേക്ക് കഴിയാത്ത കാര്യമില്ലല്ലോ. ഇന്ന് മിഡിൽ ഈസ്റ്റിൽ അങ്ങ് ആത്മാവിൻ്റെ ഉണർവായിക്കുന്നതിനായി സ്തോത്രം, വിടുവിച്ചതിനായി സ്തോത്രം, മാറ്റങ്ങൾ തന്നിരിക്കുന്നതിനായി സ്തോത്രം. യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ തന്നെ
അമേൻ അമേൻ അമേൻ. പ്രിയപ്പെട്ട ദൈവമക്കളെ, നമ്മൾ ഇന്ന് പ്രഭാതത്തിൽ ഒരു 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 പ്രത്യേക കാര്യത്തിന് വേണ്ടി പ്രാർത്ഥിക്കാൻ പോവുക. അമേൻ. ഇന്ന് കുഞ്ഞുങ്ങൾക്ക് എക്സാം ഉള്ള ദിവസമാണല്ലോ, നമുക്ക് ഒരുമിച്ച് പ്രാർത്ഥിക്കാം. കർത്താവ്, കുഞ്ഞുങ്ങളുടെ എക്സാമിൽ അങ്ങയുടെ കരം ചലിക്കണമേ, അങ്ങയുടെ ജ്ഞാനം അവർക്ക് വേണ്ടി പകർന്നു കൊടുക്കണമേ, അങ്ങയുടെ പരിജ്ഞാനം അവർക്ക് വേണ്ടി പകർന്നു കൊടുക്കണമേ. ഞങ്ങൾ യേശു ക്രിസ്തുവിന്റെ നാമത്തിൽ ഇന്ന് എക്സാം എഴുതുന്ന കുഞ്ഞുങ്ങളെ അനുഗ്രഹിക്കുക. നിന്റെ കൃപ കൂടെ ഇരുന്ന് നിന്റെ കരം അവരുടെ മേൽ കൈവച്ച് പിടിച്ച് അങ്ങ് എഴുതിപ്പിക്കുന്നതിനായി സ്തോത്രം. കഥാവി, അതുപോലെ വെരിക്കോസ്വൈനാൽ ഭാരപ്പെടുന്നവർക്ക് വേണ്ടി ഞങ്ങൾ പ്രാർത്ഥിക്കുക. ഓ താങ്ക് യു ലോഡ് ജീസസ്, താങ്ക് യു ലോഡ് ജീസസ്, താങ്ക് യു ലോഡ് ജീസസ്. അങ്ങേക്കൊന്നും അസാധ്യമല്ലല്ലോ, അങ്ങയുടെ കരത്തിന് കഴിയാത്ത കാര്യമല്ലല്ലോ. അങ്ങ് പറഞ്ഞ് ഞാൻ നിന്നെ സൗഖ്യമാക്കുന്ന യഹോവയാകുന്നു, അങ്ങയുടെ അടിപ്പടലുകളിൽ സൗഖ്യമുണ്ട്. യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ എല്ലാ വെരിക്കോസ്വൈനുകളും ചുരുണ്ട് പടഞ്ഞു കിടക്കുന്ന ഞരമ്പുകൾ യേശുവിൻ്റെ നാമത്തിൽ നേരെയാകട്ടെ. അത് വലിച്ചു നിവർക്കുന്നത് പോലെ ദൂതനിറങ്ങട്ടെ. കർത്താവേ, ആ ഞരമ്പുകൾ നേരെയാകട്ടെ. യേശുവിൻ്റെ നാമത്തിൽ ഞരമ്പുകൾ നേരെയാകട്ടെ, ഞരമ്പുകൾ നേരെയാകട്ടെ. യേശുവിൻ്റെ നാമത്തിൽ വളഞ്ഞ് പിളഞ്ഞ് ചുരുണ്ട് കിടക്കുന്ന വീർത്തിരിക്കുന്ന ഞരമ്പുകൾ യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ നേരെയാകട്ടെ. അങ്ങത്ഭുതം ചെയ്തിരിക്കുന്നതിനായി ഞങ്ങൾ അങ്ങേക്ക് സ്തോത്രം ചെയ്യുന്നു. അങ്ങയുടെ കരം നീട്ടപ്പെട്ടിരിക്കുന്നതിനായിട്ട് ഞങ്ങൾ അങ്ങേക്ക് സ്തോത്രം ചെയ്യുന്നു. അങ്ങേ പ്രഭാതത്തിൽ അത്ഭുതം ചെയ്തതിന് നന്ദി. യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ തന്നെ ആമീൻ, ആമീൻ, ആമീൻ. ഇന്ന് നിങ്ങൾ ഉറപ്പായിട്ടും വെരിക്കോസ്വൈനുള്ളവർ പ്രാർത്ഥിച്ചിട്ടുണ്ടോ? നിങ്ങൾ അത്ഭുതകരമായ സൗഖ്യം പ്രാപിച്ചിരിക്കുക. കേട്ടോ, നിങ്ങൾ വിശ്വസിക്കണം, കർത്താവ് നിങ്ങൾക്ക് വേണ്ടി അത്ഭുതം ചെയ്തു. അത് മറ്റുള്ളവരോട് പറയണം. ഒരുപക്ഷെ ഇപ്പം നിങ്ങൾ നോക്കുമ്പോൾ നിങ്ങളുടെ കാലിൽ ഉണ്ടെങ്കിൽ പോലും നിങ്ങൾ വിശ്വാസത്തോടെ പറയണം. കാരണം നമ്മുടെ വിശ്വാസമാണ് അവിടെ അത്ഭുതം ചെയ്യാൻ പോകുന്നത്. വിശ്വാസത്തോടെ പറഞ്ഞു ഇന്ന് പ്രഭാതത്തിൽ കർത്താവിൻ്റെ വെരിക്കോസ്വൈൻ വലിച്ചു നീട്ടി അത്ഭുതം ചെയ്തു. വിടഞ്ഞു കിടന്നത്, ചുരുണ്ട് കിടന്ന ഞരമ്പുകൾ നേരെയായി. അത് വിശ്വാസത്തോടെ പറയണം. അത് വിശ്വാസത്തോടെ പറയുമ്പോൾ കർത്താവ് അത്ഭുതം ചെയ്യുക തന്നെ ചെയ്യും. ഇന്ന് പകൽ ആരെ കണ്ടുകിട്ടിയാലും പറയണം, കർത്താവ് ഇന്ന് എനിക്ക് വേണ്ടി അത്ഭുതം ചെയ്തു. ഹല്ലേലൂയ, കർത്താവ് എനിക്ക് വേണ്ടി അത്ഭുതം ചെയ്തു. അങ്ങനെ പറയുമോ? അങ്ങനെ പറയണം. നിങ്ങൾ എന്ത് വിശ്വസിക്കുന്നു അത് നിങ്ങൾ പറയണം. അത് നിങ്ങളുടെ വാഗുണ്ട് പറയണം. കർത്താവ് എനിക്ക് വേണ്ടി ഇന്ന് അത്ഭുതം ചെയ്തു. എൻ്റെ വെരിക്കോസ്വൈൻ പൂർണ്ണമായി, എൻ്റെ ശരീരത്തിലുണ്ടായിരുന്ന ചുരുണ്ട് കിടന്ന ഞരമ്പുകൾ യേശുവിൻ്റെ നാമത്തിൽ നിവർന്നു എന്ന് പറയുവാൻ ധൈര്യം കാണിക്കെ. കർത്താവ് അത്ഭുതം ചെയ്യും. സ്തോത്രം. നമ്മൾ തിരുവചനത്തിലേക്ക് നമ്മൾ ചിന്തിക്കാൻ പോവുകയാണ്. യാദൃശികമായിട്ടാണ് 100-ാം സങ്കീർത്തനം നമ്മൾ ചിന്തിച്ചതെങ്കിൽ പോലും അതുമായിട്ട് വളരെ സാമ്യമുള്ളൊരു വാക്യമാണ് പ്രഭാതി പരിശുദ്ധാത്മാവ് ഏൽപ്പിച്ചത്. 1 കൊരിന്ത്യർ 6-ാം അധ്യായം അതിൻ്റെ അവസാനത്തെ വാക്യത്തിൽ ഇങ്ങനെ പറഞ്ഞു, ആകയാൽ നിങ്ങളുടെ ശരീരം കൊണ്ട് ദൈവത്തെ മഹത്വപ്പെടുത്തുവീൻ. അപ്പം ഇവിടെ നമ്മൾ പറഞ്ഞു, അവൻ നമ്മളെ സൃഷ്ടിച്ചു, നാം അവനുള്ളവരാകുന്നു. 100-ാം സങ്കീർത്തനങ്ങളിൽ നമ്മൾ വായിച്ചപ്പോൾ നമുക്ക് മനസ്സിലായി, അവൻ നമ്മളെ സൃഷ്ടിച്ചു, നാം അവനുള്ളവരാകുന്നു. 1 കൊരിന്ത്യർ 6-ാം അധ്യായം അപ്പോസ്തലനായ പൗലോസ് കോരിന്ത്യ സഭയോട് പറയുക, ആകയാൽ നിങ്ങളുടെ ശരീരം കൊണ്ട് ദൈവത്തെ മഹത്വപ്പെടുത്തുക. അപ്പം നിങ്ങളുടെ ശരീരം കൊണ്ട് ദൈവത്തെ മഹത്വപ്പെടുത്തണം. കേട്ടോ, ഇന്ന് ശ്രദ്ധിച്ച് കേട്ടോണം ഈ ദൂത്. നിങ്ങളുടെ ശരീരം ദൈവത്തിൻ്റെ മന്ദിരമാണ്, നിങ്ങളുടെ ശരീരം ദൈവത്തിൻ്റെ ആത്മാവ് വസിക്കുന്ന സ്ഥലമാണ്. അവിടെ ഇവിടെ പരിശുദ്ധാത്മാവ് പറയുക, നിങ്ങളുടെ ശരീരം കൊണ്ട് നിങ്ങൾ എന്ത് ചെയ്യണം? ദൈവത്തെ മഹത്വപ്പെടുത്തണം. നിങ്ങളുടെ കൈ കൊണ്ട് ദൈവത്തെ മഹത്വപ്പെടുത്തണം, നിങ്ങളുടെ നാവ് കൊണ്ട് ദൈവത്തെ മഹത്വപ്പെടുത്തണം, നിങ്ങളുടെ കണ്ണുകൊണ്ട് ദൈവത്തെ മഹത്വപ്പെടുത്തണം. അതായത് നിങ്ങളുടെ ശരീരത്തിലെ ഓരോ അവയവങ്ങളും ക്രിസ്തുവിൻ്റെ അവയവങ്ങളാണ്. ഹല്ലേലൂയ. അപ്പം ഓരോ അവയവങ്ങളും ദൈവത്തെ മഹത്വപ്പെടുത്തുവാനാണ് നമുക്ക് തന്നിരിക്കുന്നത്. കരമുയർത്തി കർത്താവിന് സ്തോത്രം ചെയ്താണ്. ആ ബോധ്യവും ആ ഒരു ഉറപ്പും ആ ഒരു തീരുമാനവും നിങ്ങളെടുത്താൽ രോഗശക്തികൾ നിങ്ങളുടെ അവയവങ്ങളിൽ നിന്ന് മാറിപ്പോകാൻ തുടങ്ങും. പ്രൈസ് ദ ലോർഡ്. രോഗശക്തികൾ നിങ്ങളുടെ അവയവങ്ങളിൽ നിന്ന് മാറിപ്പോകാൻ തുടങ്ങും. എന്താ തീരുമാനം വേണ്ടത്? അല്ലെങ്കിൽ എന്താ ബോധ്യം വേണ്ടത്? ഇത് ക്രിസ്തുവിൻ്റെ അവയവമാണ്. കൈ ഉയർത്തിയിട്ട് പറ, ഇത് ക്രിസ്തുവിൻ്റെ കൈയാണ്. ഈ നാവ് കണ്ടോ, ഇത് കർത്താവിൻ്റെ നാവാണ്. ഇതുകൊണ്ട് മറ്റുള്ളവരുടെ ദോഷം പറയാനുള്ളതല്ല, മറ്റുള്ളവരുടെ ബലഹീനതകൾ പറയാനുള്ളതല്ല, മറ്റുള്ളവരെ പരിഹസിക്കുവാനുള്ളതല്ല, ഇത് കർത്താവിന് മഹത്വം കൊണ്ടുവരുവാനുള്ള നാവാണ്. ഈ ചെവി കണ്ടോ, ഇത് കർത്താവിൻ്റെ ചെവിയാണ്. ഈ ചെവി ദൈവശബ്ദം കേൾക്കുവാനുള്ളതാണ്, അല്ലാതെ മറ്റുള്ളവരുടെ നെഗറ്റീവായ വാക്കുകൾ കേൾക്കുവാനുള്ളതല്ല. ഈ കാല് കണ്ടോ, ഇത് കർത്താവിൻ്റെ കാലാണ്. ഇത് എങ്ങോട്ട് പോകാനുള്ള കാല? ദൈവഹിതപ്രകാരം ചലിക്കുവാൻ, കർത്താവിൻ്റെ ആവശ്യപ്രകാരം ഉപയോഗിക്കുവാനുള്ള കാല്. ഇങ്ങനെ നമ്മൾ ഓരോ അവയവങ്ങളെ കുറിച്ച് നമുക്ക് ബോധ്യമുണ്ടായാൽ, അല്ലെങ്കിൽ വേദപുസ്തകം പറയുന്ന പോലെ നമ്മൾ വിശ്വസിക്കാൻ തയ്യാറായാൽ എന്ത് സംഭവിക്കുമെന്ന് അറിയാമോ? അത്ഭുതകരമായ സൗഖ്യങ്ങൾ നിങ്ങളുടെ ജീവിതത്തിൽ നടക്കും. മാത്രമല്ല, പാപചിന്തകൾ, പാപ സ്വഭാവങ്ങൾ, പാപത്തിന്റെ പ്രവൃത്തികൾ നമ്മൾ നിന്ന് മാറിപ്പോകും. ഇതിന്റെ മേൽഭാഗം നമ്മൾ വായിക്കുമ്പോൾ നമുക്കറിയാം. ആമേൻ. വേദവസ്തു നമ്മളെ പഠിപ്പിക്കുന്നു. കൊരിന്ത്യലേഖനം ഒന്ന് ഓടിച്ച് വായിച്ച് നോക്കിയാൽ നമുക്ക് മനസ്സിലാകും അവിടെ എന്തൊക്കെയാണ് പറഞ്ഞിരിക്കുന്നത്. ശരീരമോ ദുർനടപ്പിനല്ല, കർത്താവിനത്രേ, കർത്താവ് ശരീരത്തിനും. ആമേൻ. നിങ്ങളുടെ ശരീരങ്ങൾ, 15-ാം വാക്യം, നിങ്ങളുടെ ശരീരങ്ങൾ ക്രിസ്തുവിൻ്റെ അവയവങ്ങളാകുന്നു എന്നറിയുന്നില്ലയോ? ക്രിസ്തുവിൻ്റെ അവയവങ്ങളെ ഞാനെടുത്ത് വേശ്യയുടെ അവയവങ്ങളാക്കാമോ? ഒരു നാളും അരുത്. വേശ്യയോട് പറ്റിച്ചേരുന്നവൻ അവളുമായി ഏക ശരീരമാകുന്നു എന്ന് നിങ്ങൾ അറിയുന്നില്ലയോ? ഇരുവരും ഒരു ദേഹമായി തീരുന്നു എന്നുണ്ടല്ലോ. കർത്താവിനോട് പറ്റിച്ചേരുന്നവനോ അവനുമായി
ഏകാത്മാവാകുന്നു, ദുർനടപ്പ് വിട്ടോടുവീൻ. അപ്പം കൊരിന്ത്യ സഭയ്ക്കകത്ത് അമേൻ ദുർനടപ്പ് വന്നപ്പോഴാണ് പൗലോസ് അപ്പോസ്തോലൻ ഈ ഭാഗം എഴുതുവാനിടയായത്, അല്ലെങ്കിൽ പരിശുദ്ധാത്മാവ് ഈ ഭാഗം പറയുവാനിടയായത്. അതായത് ദുർനടപ്പ് എന്ന് പറഞ്ഞാൽ നമുക്കറിയാം ഇമ്മോറാലിറ്റി, ദൈവഹിതമല്ലാത്ത പ്രവൃത്തികൾ നടക്കുമ്പോൾ അവൻ പരിശുദ്ധാത്മാവ് ഓർപ്പിക്കുകയാണ് നമ്മുടെ ശരീരം ദുർനടപ്പിനുള്ളതല്ല. ഹാലേലൂയ. ദുർനടപ്പ് ദൈവഹിതമല്ല, തെറ്റായ വഴിയിൽ പോകുന്നത് ദൈവഹിതമല്ല, തെറ്റായ ആഗ്രഹങ്ങളിലൂടെ ഓടുന്നത് ശരിയല്ല. കർത്താവ് പറയുന്നു ഇത് ദൈവമക്കൾക്ക് പാടുണ്ടാകാൻ പാടില്ല, നമ്മൾ വ്യത്യസ്തരായിരിക്കണം, ഇത് ക്രിസ്തുവിൻ്റെ ശരീരമാണെന്നുള്ള ബോധ്യം നമുക്ക് വേണം. അതുകൊണ്ട് ഇന്ന് എന്നെ കേൾക്കുന്ന സഹോദരനെ സഹോദരിയെ, അമേൻ, ഇന്ന് പ്രഭാതത്തിൽ ദൈവവചനം നമ്മളോട് ശക്തമായിട്ട് പറയുന്നു ദുർനടപ്പ് വിട്ടോടണം, ദൈവഹിതമല്ലാത്തത് വിട്ടോടണം. അമേൻ. ദൈവഹിതമല്ലാത്തത് നീ കാണാൻ പാടില്ല, ദൈവഹിതമല്ലാത്തത് നീ ചെയ്യാൻ പാടില്ല, ദൈവഹിതമല്ലാത്തത് നീ പറയാൻ പാടില്ല, ദൈവഹിതമല്ലാത്ത പ്രവർത്തിക്കാൻ പാടില്ല, ദൈവഹിതമല്ലാത്ത തമാശകൾ പറഞ്ഞ് സന്തോഷിക്കാൻ പാടില്ല, ദൈവഹിതമല്ലാത്ത തമാശകൾ പറയുന്നവരുടെ ഇടയിൽ നീ സന്തോഷിക്കാൻ പാടില്ല. കാരണം നിന്റെ ശരീരം ദൈവത്തിന്റെ മന്ദിരമാണ്, നിന്റെ ശരീരത്തിലെ ഓരോ അവയവങ്ങളും ക്രിസ്തുവിന്റെ അവയവങ്ങളാണ്, അത് ദൈവത്തിന് വേണ്ടിയുള്ള അവയവങ്ങളാണ്. ഹല്ലേലൂയ. മറന്നു പോകരുത് ദൈവമക്കൾ, ഈ പ്രഭാതത്തിൽ അത് മറന്നു പോകരുത്. അതുകൊണ്ടാണ് പറയുന്നത് ദുർനടപ്പ് വിട്ടോടുവീൻ, ദൈവഹിതമല്ലാത്തതിൽ നിന്ന് സകലത്തിൽ നിന്ന് ദൈവമക്കൾ മാറിപ്പോക്കണം. ഇതിന്റെ മുകൾ ഭാഗത്ത് വേറൊരു ഭാഗമുണ്ട്, ഒന്ന് കൊരിന്ത്യർ 6-ാം അധ്യായത്തിന്റെ അമേൻ 9-ാം വാക്യം പറയുന്നത് അന്യായം ചെയ്യുന്നവൻ ദൈവരാജ്യം അവകാശമാക്കുകയില്ല എന്നറിയുന്നില്ലയോ? നിങ്ങളെ തന്നെ വഞ്ചിക്കാതിരിപ്പീൻ. ദുർനടപ്പുകാർ, വിഗ്രഹാരാധികൾ, വ്യഭിചാരികൾ, സ്വയംഭോഗികൾ, പുരുഷകാമികൾ, കള്ളന്മാർ, അത്യാഗ്രഹികൾ, മദ്യപന്മാർ, വാവിഷ്ണക്കാർ, പിടിച്ചുപറിക്കാർ എന്നിവർ ദൈവരാജ്യം അവകാശമാക്കുകയില്ല. എന്നിട്ട് പറയുക, നിങ്ങളും ചിലർ ഈ വകക്കാരായിരുന്നു. എപ്പം യേശുക്രിസ്തുവിനെ സ്വന്തം രക്ഷിതാവും കർത്താവുമായി സ്വീകരിക്കുന്നതിന് മുമ്പ് നിങ്ങളും ചിലർ ഈ വകക്കാരായിരുന്നു. പക്ഷേ യേശുക്രിസ്തുവിൻ്റെ രക്തം നമ്മളെ കഴുകി, നമ്മളെ വെടിപ്പാക്കി, നമ്മളെ ശുദ്ധീകരിച്ചു, നമ്മുടെ പാപം പോക്കി തന്നില്ലേ? അതുകൊണ്ടാണ് പറയുന്നത്. അടുത്ത ഭാഗം പറയുന്നു, എങ്കിലും നിങ്ങൾ കർത്താവായ യേശുക്രിസ്തുവിൻ്റെ നാമത്തിലും അവൻ നമ്മുടെ ദൈവത്തിൻ്റെ ആത്മാവിനാലും നിങ്ങളെ തന്നെ കഴുകി ശുദ്ധീകരണവും നീതീകരണവും പ്രാപിച്ചിരിക്കുന്നു. അപ്പൊ ശുദ്ധീകരണം പ്രാപിച്ചവരാണ് നമ്മൾ, നീതീകരണം പ്രാപിച്ചവരാണ് നമ്മൾ. ഇനി നമ്മുടെ ശരീരം പാപത്തിന് വിട്ടുകൊടുക്കാൻ പാടില്ല, പാപത്തിൻ്റെ പാപ സ്വഭാവം നമ്മളിലേക്ക് വരാൻ പാടില്ല. അതുകൊണ്ട് എപ്പോഴും പറയണം ഇത് ദൈവത്തിൻ്റെ മന്ദിരമാണ്, ഇത് ദൈവത്തിൻ്റെ അവയവങ്ങളാണ്, ഇത് ക്രിസ്തുവിൻ്റെ ശരീരമാണ്, ഈ കൈ ക്രിസ്തുവിൻ്റെ കൈയാണ്, ഈ കണ്ണ് ക്രിസ്തുവിൻ്റെ കണ്ണാണ്, ഈ ചെവി ക്രിസ്തുവിൻ്റെ ചെവിയാണ്, ഇത് പാപത്തിനുള്ളതല്ല, ഇത് ദേഷ്യപ്പെടാനുള്ളതല്ല, ഇത് കോപിക്കുവാനുള്ളതല്ല, തെറ്റായ കാര്യങ്ങൾ ഇന്റർനെറ്റിൽ കാണുവാനുള്ളതല്ല, മ്ലേച്ഛമായത് കേൾക്കുവാനുള്ളതല്ല, മ്ലേച്ഛ പ്രവൃത്തികൾക്കുള്ളതല്ല, ഇത് കർത്താവിൻ്റെ മന്ദിരമാണ്, ഇത് കർത്താവിന് ഉപയോഗിക്കാനുള്ളതാണ്. ആ ബോധ്യം ഇന്ന് പകൽക്കാലം ദൈവമക്കൾക്കുണ്ടാകണം. അത് പറഞ്ഞിട്ടാണ് പൗലോസ് അപ്പോസ്തലൻ പറഞ്ഞത് ദുർനടപ്പ് വിട്ടോടുവീൻ, ദുർനടപ്പ് വിട്ടോടുവീൻ. മനുഷ്യർ ചെയ്യുന്ന ഏത് പാപവും ശരീരത്തിന് പുറത്താകുന്നു. ദുർനടപ്പുകാരനോ സ്വന്തം ശരീരത്തിന് വിരോധമായി പാപം ചെയ്യുന്നു. ദുർനടപ്പുകാരൻ എന്താ ചെയ്യുന്നത്? സ്വന്തം ശരീരത്തിന് വിരോധമായി പാപം ചെയ്യുന്നു. അതുകൊണ്ടാണ് പറഞ്ഞത് ദുർനടപ്പ് വിട്ട് ദൈവമക്കൾ ഓടണം. അതുകൊണ്ട് ഇന്ന് പ്രഭാതത്തിൽ തീരുമാനമെടുക്കണം, എൻ്റെ ശരീരം കൊണ്ട് ഞാൻ പാപം ചെയ്യത്തില്ല, എൻ്റെ ശരീരം പാപത്തിനുള്ളതല്ല, എൻ്റെ ശരീരം ദൈവത്തിൻ്റെ നാമം മഹത്വപ്പെടുത്താനുള്ളതാണ്, എൻ്റെ കൈകളും ഓരോ അവയവങ്ങളെയും നോക്കിയിട്ട് പറഞ്ഞു ഈ അവയവം യേശുവിൻ്റെ നാമം ഉയർത്തുവാനുള്ളതാണ്, ഇത് ക്രിസ്തുവിൻ്റെ അവയവങ്ങളാണ്, അതുകൊണ്ട് ഇതുകൊണ്ട് ഇനി പാപചിന്തകളോ പാപത്തിൻ്റെതായ ഒന്നും എൻ്റെ ശരീരത്തിൽ ഉണ്ടാകത്തില്ല. ഒരു തീരുമാനത്തോടെ നിൽക്കാമോ? കർത്താവ് നിങ്ങളെ സഹായിക്കും. പിശാചിനോട് എതിർത്ത് നിൽപ്പീൻ, എന്നാൽ അവൻ നിങ്ങളെ വിട്ട് ഓടിപ്പോകും. കാരണം പിശാജ് പല ടെംപ്റ്റേഷൻസ് കൊണ്ടുവരും, അവൻ പല പ്രലോഭനങ്ങൾ നമ്മളെ കൊണ്ടുവരും, പല വഴികളിലൂടെ നമ്മളെ കൊണ്ടുപോകാൻ നോക്കും. പക്ഷെ വേദവശം കൃത്യമായിട്ട് പറയുന്ന എതിർത്ത് നിൽക്കാമെങ്കിൽ അവൻ നിങ്ങളെ വിട്ട് ഓടിപ്പോകും, അവൻ നിങ്ങളെ വിട്ട് ഓടിപ്പോകും. ഈ ലോകത്തിൽ നമ്മൾ ജീവിക്കുമ്പോൾ പല സാഹചര്യങ്ങൾ നമ്മുടെ ചുറ്റുപാടിലുണ്ടാകും, പല പ്രലോഭനങ്ങൾ നമുക്കുണ്ടാകും, പല വഴികൾ തുറക്കപ്പെടും. പക്ഷെ നമ്മൾ അതിനകത്ത് മനസ്സിലാക്കണം, എതിർത്ത് നിൽക്കുവാൻ തയ്യാറായാൽ ദൈവവചനം പറഞ്ഞു ദുർനടപ്പ് വിട്ട് ഓടിക്കോണം, ഓടനടുത്തു നീ ഓടി മാറിക്കോണം. ജോസഫ് ഓടി മാറിയതുപോലെ, അവൻ പുത്തിഭരണ ഭവനത്തിൽ നിന്നും ജോസഫ് ഓടിപ്പോയതുപോലെ ഓടേണ്ടടുത്തു നിന്ന് ഓടിക്കോണം. നിൽക്കരുത്, ഇരിക്കരുത്, നടക്കരുത്, ഓടേണ്ടടുത്ത് ഓടിക്കോണം കേട്ടോ. കർത്താവ് നിങ്ങളുടെ ജീവിതത്തിൽ അത്ഭുതം ചെയ്യാൻ പോവുക, പാപത്തെ വിട്ട് ഓടുവീൻ. കാരണം കർത്താവ് നമ്മൾ അത് ആഗ്രഹിക്കുന്നില്ല. ഓൾറെഡി നമ്മളെ നീതീകരിച്ചു. നമ്മളിൽ നിന്ന് വരേണ്ടത് നീതികളുടെ നീതി പ്രവൃത്തികൾ മാത്രമാണ്. നമ്മളിൽ നിന്ന് പുറത്തു വരേണ്ടത് എന്താണ്? നീതി പ്രവൃത്തി മാത്രമാണ്. ദൈവഹിതമായ യേശു ചെയ്യാത്ത ഒന്നും നമുക്ക് ചെയ്യാൻ പറ്റത്തില്ല കേട്ടോ. യേശു ചെയ്യാത്ത ഒന്നും നമ്മൾ ചെയ്യാൻ പാടില്ല. യേശു കാണാത്തത് നമുക്ക് കാണാൻ കഴിയത്തില്ല, യേശു കേൾക്കാത്തത് നമുക്ക് കേൾക്കാൻ കഴിയത്തില്ല, യേശു പറയാത്ത നമ്മുടെ നാവ് കൊണ്ട് പറയാൻ പാടില്ല. അതുകൊണ്ട് എന്ത് ചെയ്യണം? നീതി പ്രവൃത്തികൾക്കായിട്ട് വിളിക്കപ്പെട്ടവരാണെന്നുള്ള ബോധ്യത്തോടെ ജീവിക്കുക. കർത്താവ് നിങ്ങളെ അനുഗ്രഹിക്കട്ടെ. അതുകൊണ്ട് ഇനി യാതൊരു ദുർനടപ്പും
നമ്മുടെ ഇടയിൽ പറയാൻ പാടില്ല കേട്ടോ. തുറന്നിറപ്പ് വിട്ട് ഓടിക്കോണം. കർത്താവ് നിങ്ങളെ അനുഗ്രഹിക്കട്ടെ. യേശു ക്രിസ്തു ഇന്നും നമ്മളിലൂടെ ജീവിക്കുന്നു, നമ്മളിലൂടെ രക്ഷിക്കുന്നു, പ്രവർത്തിക്കുന്നു, സംസാരിക്കുന്നു. മഹത്വത്തിൻ്റെ പ്രത്യാശയായ ക്രിസ്തു നമ്മുടെ ഉള്ളിലിരിക്കുന്നു. നമ്മൾ ദൈവത്തിൻ്റെ മന്ദിരമാണ്. നമ്മുടെ അവയവങ്ങൾ കർത്താവിൻ്റെയാണ് കേട്ടോ. ആ ബോധ്യത്തോടെ മുന്നേറിയാട്ടെ. കർത്താവ് നിങ്ങളെ ഓരോരുത്തരെയും അനുഗ്രഹിക്കട്ടെ. ഗോഡ് ബ്ലസ് യു, ഗോഡ് ബ്ലസ് യു, ഗോഡ് ബ്ലസ് യു.